ഹലോ, വെൽക്കം ബാക്ക് ടു എനിഗ്മാറ്റിക് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. രണ്ട് മുട്ടയും ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഡിഷ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ദാ ആവി പറക്കുന്നു, എന്ത് ഭംഗിയത് കാണാനല്ലേ. ഇപ്പം യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ദാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു തക്കാളി, ദാ ഈ കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. ഈ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. റൗണ്ടായിട്ട് കട്ട് ചെയ്ത തക്കാളി ഇതുപോലെ നമുക്ക് ഈ എണ്ണയുടെ പാനിലോട്ട് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം, ചൂടായിരിക്കുന്നതുകൊണ്ട് അത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നല്ല റൗണ്ടിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ആക്കുക. ഒരുവിധം അത് ചൂടായി വരുമ്പോൾ, ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തക്കാളിയെ നമുക്ക് കാണാം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ്, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർക്കുക. കൂടാതെ കാശ്മീരി ചില്ലി, അതിൻ്റെ ഫ്ലേവർ നല്ല രുചിയാണ്. കാശ്മീരി ചില്ലിയും ഇതുപോലെ കുറച്ചൊന്ന് വിതറി കൊടുക്കുക മേലിൽ. കുരുമുളക് പൊടിയും കൂടി കുറച്ചൊന്ന് വിതറി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമാണ് കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും വെള്ളം വീണിട്ട്. അപ്പം തുറന്ന് വെച്ച് തന്നെ ഇതിനെ നമുക്ക് മുരിയിച്ചെടുക്കണം. ഇതുപോലെ മുരിയിച്ചെടുക്കുക. ഒത്തിരി മുരിയാൻ നിൽക്കണ്ട. ഒരുവിധം മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടി മുളക് പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം അടിയിൽ സെറ്റിലായി കാണുമായിരിക്കും. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, തക്കാളി കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോകരുത് കേട്ടോ. തക്കാളി നമുക്ക് കാണാൻ പറ്റണം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മുളക്, എരിവില്ലാത്ത മുളകാണ് പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എരിവിനോ ചേർത്താൽ മാത്രം മതി. എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു ചുമന്ന മുളക് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണത്. പിന്നെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി, ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം വളരെ കുറവായിരിക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് തുറന്ന് നോക്കി വിടിയിച്ചു കൊടുക്കണം സൈഡെല്ലാം. അത് തനിയെ വിട്ട് വന്നോളും, എന്നാലും ഒന്ന് വിടിയിച്ചു കൊടുക്കുക. അതിൻ്റെ നടു ഇച്ചിരി വെന്തിട്ടില്ല, അപ്പം ഞാൻ വീണ്ടും അടച്ചു വെച്ചു. ദാ ഇതിപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ല അതിൻ്റെ കളറ് തന്നെ കാണാനായിട്ട്. നോക്കിയേ, നമുക്ക് ഒന്നും ചെയ്യേണ്ട, അത് പാനിൽ നിന്ന് വിട്ട് വന്നോളും. ദാ ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ നല്ല ഭംഗിയില്ലേ, ഒരു കളർഫുൾ ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയാണ്. നോർമൽ ഓംലെറ്റ് കഴിച്ച് മടുത്ത കുഞ്ഞുങ്ങൾക്കും അഡൾട്ട്സിനും ഒരു വ്യത്യസ്തമായ ഓംലെറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ രുചിയാണ്. ഈ എരിവില്ലാത്ത മുളക് കൂടി ഇടുമ്പോഴത്തേനും ആ മുളക് അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വളരെ ഈസിയാണ്. 2 മുട്ടയും 1 തക്കാളിയും മാത്രം മതി, ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം
മാറ്റി മറിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബി കൈൻഡ് ടു വൺ അനദർ. സീ യു സൂൺ. ബൈ ബൈ.